തൃക്കാക്കരയിൽ തമ്മിലടി ഒഴിവാക്കാൻ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കോൺഗ്രസിന് തുടക്കത്തിൽ തന്നെ കാലിടറുന്നു. ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനും തീരുമാനിച്ച രീതിക്കുമെതിരെ തുടർച്ചയായി രണ്ടാം ദിവസവും നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്തു വന്നു. നിലവിലെ നേതൃത്വത്തോടൊപ്പം നിൽക്കുന്നവരിൽ നിന്നുപോലും എതിർപ്പ് ഉയർന്നത് നേതൃത്വത്തെ ഞെട്ടിച്ചു. ഈ എതിർപ്പ് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിലുടനീളമുണ്ട്. പലരും പരസ്യമായി പ്രതികരിക്കുന്നില്ലെന്ന് മാത്രം. എഐസിസി അംഗമായ കെ വി തോമസ്, കെപിസിസി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, മുൻ എംഎൽഎ ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം കെ സുധാകരനും വി ഡി സതീശനും അടക്കമുള്ള നേതാക്കളുടെ പ്രവർത്തന രീതിക്കെതിരെ ആഞ്ഞടിച്ചത്. കഴിഞ്ഞ ദിവസം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷനും ഡി സി സി ജനറൽ സെക്രട്ടറി എം ബി മുരളീധരനും സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ രംഗത്തു വന്നിരുന്നു. അന്തരിച്ച പി ടി തോമസിനോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ആരും പ്രതികരിക്കുന്നില്ലെന്നായിരുന്നു ഇവരുടെയും കണക്കുകൂട്ടൽ. അത് പൊളിഞ്ഞ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് എ ഐ സി സി അംഗമായ തന്നോടും സംസാരിച്ചിട്ടില്ലേയെന്നും യു ഡി എഫ് ജില്ലാ നേതൃയോഗം അറിയിച്ചില്ലെന്നും കെ വി തോമസും പറഞ്ഞു. മാത്രമല്ല യു ഡി എഫ് ജില്ലാ ചെയർമാൻ കൂടിയായ ഡൊമിനിക് പ്രസന്റേഷനോടോ കെ ബാബു എം എൽ എയോടോ മണ്ഡലം ഭാരവാഹികളോടോ ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് അറിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് തന്നോട് ആരും ആലോചിച്ചിട്ടില്ലെന്ന്, നേതൃത്വം ആരോടൊക്കെയാണ് ചർച്ച ചെയ്തതെന്ന് തനിക്ക് അറിയില്ലെന്ന് ദീപ്തി മേരി വർഗീസും പൊട്ടിത്തെറിച്ചു. തനിക്ക് പറയാനുള്ളത് യോഗത്തിൽ പറയുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഗ്രൂപ്പുകാരിയായ ദീപ്തി മേരി വർഗീസ് വരെ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ പ്രാദേശിക പ്രതിഷേധം മാത്രമാണുള്ളതെന്നും അതൊക്കെ നിയന്ത്രിക്കാൻ അറിയാമെന്നും വി ഡി സതീശൻ പറഞ്ഞ വേദിക്കരികിൽ നിന്ന് തന്നെയാണ് മണ്ഡലത്തിലെ താമസക്കാരി കൂടിയായ ദീപ്തി മേരി തന്റെ അതൃപ്തി അറിയിച്ചത്. അത് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയാണ് നാണക്കേട്. കോൺഗ്രസ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന് കൂടിയാലോചന നടക്കാറില്ലെന്നും രണ്ടുപേർ തീരുമാനിച്ചിട്ട് എതിർപ്പ് പറയരുതെന്ന് പറഞ്ഞാൽ അത് നടക്കില്ലെന്നും ഷാനിമോൾ ഉസ്മാനും പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. മണ്ഡലത്തിലെ കോൺഗ്രസ് ഭാരവാഹികളുമായി ആലോചിക്കാതെ പ്രഖ്യാപിച്ച ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കില്ലെന്ന് മുൻ കൗൺസിലർ എം പി മുരളീധരനും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് തൊട്ടു മുൻപ് സ്ഥാനാർത്ഥി നിർണയ രീതിക്കെതിരെ പ്രതികരിച്ച ഡൊമിനിക് പ്രസന്റേഷൻ ഉമ്മൻചാണ്ടി ഫോണി വിളിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം യു ഡി എഫ് നേതൃയോഗത്തിൽ പങ്കെടുത്തെങ്കിലും കടുത്ത അസംതൃപ്തിയിലാണ്. നേതൃത്വത്തിന്റെ അന്ത്യശാസനത്തെ തുടർന്ന് ദീപ്തിയും വൈകിട്ട് സ്ഥാനാർത്ഥിയെ സന്ദർശിച്ചു. അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ വി തോമസ് എൽ ഡി എഫിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങും. ഒരു രാഷ്ട്രീയ മത്സരത്തിന് യു ഡി എഫ് തയ്യാറാവാത്ത സാഹചര്യമാണ് തൃക്കാക്കരയിൽ ഉള്ളതെന്നും പി സി ചാക്കോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തോമസ് മാഷ് കൂടി രംഗത്തിറങ്ങുന്നതോടെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മേൽക്കൈ ലഭിക്കുമെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഇടതുപക്ഷം എന്ന ഹൃദയപക്ഷത്തിലേക്ക് നേരിന്റെ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന തോമസ് മാഷിന് സുസ്വാഗതമെന്നും ആശംസിച്ചാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റും അവസാനിക്കുന്നത്.